എനിക്ക് വേണ്ട. അമ്മ പറഞ്ഞു വിട്ടതാ, ഇപ്പൊ നീ കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ വേറെ ആരെങ്കിലും എടുത്ത് കഴിക്കും, പിന്നെ കിട്ടൂല. കറി ഉണ്ടോ? ഇല്ലേ? ഇല്ല. പപ്പടോ? വറക്കണം. എന്നാ പിന്നെ പെട്ടെന്ന് പോയി പപ്പടം പറക്ക്. പിന്നെ പപ്പടം പറക്കുന്ന ചട്ടി തന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയോ, അതാണ് നല്ല ടേസ്റ്റ്. അങ്ങനെയാണെങ്കിലേ ചേച്ചി ഒരു ബുൾസൈ കൂടി ഉണ്ടാക്കോ എനിക്ക് വേണ്ടിട്ട്. ഇതെന്തത്, ഉന്തിന്റെ കൂടെ ഒരു തള്ളോ? ചേച്ചിക്ക് സന്തോഷായി. അതെ, അടുക്കളയിൽ പോയിട്ട് ഓങ്കറിയും കുടിച്ചാത്താന്ന് പറഞ്ഞ സാധനം വരില്ല, അവിടെ പോയിട്ട് പണിയെടുക്കണം. ദേ ചേച്ചി, ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ച് ഊണില്ലെന്ന് പറയല്ലേ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. പ്രശ്നമോ? അമ്മ വിളി. അമ്മ കുടിയോടെ കർണ്ണ അടിച്ചു പോയല്ലേ? എന്തേ എന്താ അച്ഛൻ എന്ത് പ്രശ്നം സോൾവ് ചെയ്യുന്നു പറഞ്ഞത്? ഞാൻ അവിടെ പോയിരുന്നു. അവരെ വിളിച്ച് ഇങ്ങനൊക്കെ പോയേ. അമ്മ എന്തോ ഇവിടുന്ന് നേരെ പോയത് അങ്ങോട്ടായിരുന്നോ? അറിയാം. പിന്നെ ചോദിച്ചു നിങ്ങളെ അവിടെ ചോറിൽ എന്റെ ചെറുക്കന്റെ പേരിൽ ആരാണ് ഈ ഇതൊക്കെ കണ്ണി കണ്ട അവരാതെ കഴുകി വെച്ചു ചോദിച്ചു. പിന്നെ ആരാണ് അവരുടെ ശത്രുക്കളെന്ന് ചോദിച്ചു. ഒന്നും വിട്ട്, കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു അക്ഷരമില്ല, മിണ്ടില്ല, മിണ്ടില്ല അവര്. അച്ഛാ, അവർക്ക് അറിഞ്ഞുകൂടാ, അറിയാത്ത അവരെങ്ങനെ മിണ്ടും? എന്ത് കട്ടുവാച്ചാ, ഇനിയിപ്പോ ഞാൻ ഉച്ചയച്ചതിന് മുമ്പ് എങ്ങനെ നോക്കും? നോക്കേണ്ടി വരില്ല, എല്ലാം കുഴപ്പമാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ മാളുവിന്റെ വീട്ടിൽ കയറി, മാളുവിന്റെ വീട്ടിൽ കയറിയപ്പോഴാണ് അവളാ അവളെ അച്ഛൻ നിൽക്കുന്നത് അവിടെ. അയാൾ എനിക്ക് നന്നായിട്ട് അറിയടേ, ജംഗ്ഷനിൽ ചായ കുടിക്കാൻ പറഞ്ഞ ആളല്ലേ. പക്ഷെ ഇയാൾ അതാണ് വീടെന്ന് എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവളെ തള്ളിറങ്ങിയൊന്ന്. അയ്യോ, അട്ടക്കറാണ് ഗ്യാസ്. മാവേത്, മണ്ണേത്, മാവേത്, മരവേത് അറിഞ്ഞോ തിരിച്ചറിയ. ഞാൻ പറഞ്ഞ്, ഞാൻ എൻ്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അവ ഇപ്പം കുറച്ച് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ മോളെ നിങ്ങൾ വഴക്ക് പറയാൻ നിൽക്കരുത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാര്യങ്ങൾ അറിയാറാവുമ്പോൾ, അതായത് പ്രായമാവുമ്പോൾ, ഈ സ്നേഹം ഇപ്പോഴും എത്ര ആവളിക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കല്യാണം നടത്തി തരാന്ന് പറഞ്ഞു. അയ്യോ, അച്ഛനോട് പോയിട്ട് കല്യാണം ഉറപ്പിച്ചാച്ചാ? അച്ഛ എന്തോ കാണിച്ചു വെച്ചെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയില്ലേ. നിങ്ങളെ മോളെ പറ്റി അവരാധങ്ങളെ പറഞ്ഞ് നടക്കുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ഇല്ല, ഞാൻ നിർത്തി, നീ നിർത്തി. ഞാൻ ഇനി ട്യൂഷന് പോകത്തില്ല. ഞാൻ ഇനി ട്യൂഷൻ സെന്ററിൽ പോവില്ല. നോക്കി അച്ഛൻ എല്ലാത്തിനും കാരണം. ഞാൻ ഇനി പോവില്ല ട്യൂഷൻ സെന്ററിൽ. സത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ പറഞ്ഞിട്ട് പോയിക്കൂടെ? പറഞ്ഞിട്ട് പോയിരുന്ന നിങ്ങൾ അങ്ങോട്ട് വിടില്ലായിരുന്നല്ലോ. ഇതിപ്പോ എന്റെ വേല കുതിര കറന്നത്? ഞാൻ കറക്റ്റ് ഡെയിലി ചെയ്തില്ല. കറക്റ്റ് എല്ലാം കറക്റ്റ് ആണ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബ്രോക്കറും കൂടെ അങ്ങോട്ട് പോയിട്ട് എല്ലാം ഉറപ്പിച്ചു പോകും. നടക്കുന്നത് കരയണു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ കരയണ്ടേ? എടാ പോണു, ഞാൻ പോവില്ല ട്യൂഷൻ സെന്ററിൽ. നോയ്യോ, മനസ്സിലൊന്നുമില്ലേ? പോച്ചാ. അപ്പഴൊരു കുഴപ്പമില്ല, അവനൊരു കുഴപ്പമില്ല, നിങ്ങളാണ് കുഴപ്പം. അമ്മ അച്ഛൻ പോയപ്പോ അമ്മ എന്തിനാ വിട്ടത്? അച്ഛനെ ഞാൻ വിട്ടാടാ. പിന്നല്ലോ, നിനക്കിത് വേണോടാ? അച്ഛനും മോനും ഭയങ്കര, നിനക്കിത് വേണം. ഞാൻ അനുഭവിച്ചോ ഇനി എല്ലാം കൂടെ. അപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നോ അവൻ ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളും ആടോ, ഞാൻ കുറച്ച് ദിവസം ട്യൂഷൻ സെന്ററിലോട്ട് വരൂല. എടോ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ വീട്ടിലറിഞ്ഞെന്ന്. സോറി 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 എന്ന്. ആ, നമ്മള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. ആ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി വരൂ.
ഓക്കെ മണവിയ. ഇത് നോക്കണം. നിങ്ങൾ ഇന്ന് ട്യൂഷനും പഠിപ്പിക്കാൻ പോണല്ലേ? ഇന്ന് പോണല്ലേ, ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാ. പോണ നിർബന്ധമാണോ? അത് പിന്നെ പോണ്ടേ, പിള്ളേരുടെ ഭാവിയല്ലേ ചേട്ടാ. മാങ്ങാ തൊലി ആരടാ നിന്നെ മാളവിയും ചേർത്തിട്ട് ഇല്ലാത്ത പറഞ്ഞിണ്ടാക്കി പറടാ. നിന്നെയും മാളവിയും ചേർത്ത് ആരടാ ഇല്ലാത്ത കൂട്ടുകാരൻ ചോദിച്ചതാ ഞാനും മാളവിയും തമ്മി എന്തുവാന്ന്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഒന്നും ഇല്ലെന്ന് പറഞ്ഞതാ. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് ചെറുതായിട്ടേ ഇങ്ങനെ തോന്നിയ കാര്യങ്ങള് ഞാൻ കുറച്ച് ഊതിപ്പെരിപ്പിച്ച് ഇവിടെ പറഞ്ഞതാ. വീട്ടുകാരുടെ ഇന്ന് ലൈസൻസ് കിട്ടാനുള്ള പരിപാടിയല്ലേ? ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല. സത്യം പറയാലോ, എനിക്ക് മാളവി ഇഷ്ടമാണ്. ഐ മീൻ പ്യുവർ സ്നേഹം, അല്ലാതെ വേറൊന്നും ആയിട്ടില്ല. ഞാൻ വേറെ സ്നേഹമാക്കി മാറ്റൂടെ. നിന്റെ അവസാനത്തെ വെപ്രാളം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കാണിക്കുന്ന മൊത്തം ഷോയാണെന്ന് കേട്ടാ. നിങ്ങൾ ഈ പ്രായം കഴിഞ്ഞ ആണല്ലോ, അപ്പൊ പിന്നെ നിങ്ങക്ക് അറിയാലോ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന്. നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ ബ്രോ. ഞാൻ ഇത്ര നേരം കാണിച്ച ചോദിക്കല്ലേ? ഞങ്ങളെന്താടാ പറഞ്ഞു വരുത്തിയത്? പറഞ്ഞു വരുത്തത്.